നമസ്കാരം. പശ്ചിമേഷ്യ സംഘർഷഭരിതമാക്കിയ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം പിന്നിടുമ്പോഴും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ ഏകദേശം മുഴുവനായിട്ടെന്ന് പറയാൻ സാധിക്കില്ല, ഏകദേശം കുറച്ചുപേരെയെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഇനിയിവിടെയൊക്കെ സമാധാനം ഉണ്ടാവുക എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. US വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ട് ചർച്ച നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇല്ല, കാര്യം ഇദ്ദേഹം അവിടെ നിന്ന് പോയി എന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ട്. സ്ഥലം വിട്ടു, സൗദിയിലേക്ക് പോയി. കാരണം ഇത് 11-ാമത്തെ തവണയാണ് വന്ന് ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ചർച്ച നടത്തിയത്. അതും നിഷ്ഫലമായിട്ട് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പിന്നെ ഇസ്രായേൽ ഏറ്റെടുത്ത മുഴുവൻ ദൗത്യമൊന്നും പൂർത്തിയായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ യുദ്ധം അവസാനിപ്പിക്കും. അങ്ങനെ അത് ദൗത്യം എന്ന് പറയുന്നത് ഹമാസിനെ ഇല്ലാതാക്കുക, മറ്റൊന്ന് സിൻവാറിനെ വധിക്കുക, അത് നടന്നു. അല്ലെങ്കിൽ മറ്റ് ഹിസ്ബുള്ളയുടെ തലവനെയും വധിച്ചു, അതിനുശേഷം വന്നിട്ടുള്ള ആളിനെയും വധിച്ചല്ലോ. അത് അങ്ങനൊരു വാർത്ത വന്നിട്ടുണ്ട്, ഇപ്പോഴേ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹമാസിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ, ഗാസയുടെ ഒരു സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നു പോയി കേട്ടോ. അതിനി പൂർവസ്ഥിതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏതാണ്ടൊരു 350 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഇവരുടെ സമ്പത്ത് മുഴുവൻ തകർന്നു എന്നാണ്, സമ്പദ് വ്യവസ്ഥ, അതായത് ജീവിതം മുഴുവൻ തകർന്നു പോയി എന്നുള്ളതാണ്. ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, എത്ര ലക്ഷം പേര് മരിച്ചു, പിന്നെ കൂട്ടപ്പലായനം ഉണ്ടായി, അങ്ങനെ അവർ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ, കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയി. അതൊക്കെയാണ് ആ ഒരു പഴയ സ്ഥിതിയിലേക്ക് വരിക എന്നുള്ളത്. 350 വർഷം എന്നൊക്കെ പറയുന്നത് നമുക്കത് ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവരെ എന്നേക്കുമായി തുടച്ചു നീക്കുക എന്നുള്ളതായിരിക്കാം ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. ഇവർ കാരണം ഈ ജൂതന്മാരത്രത്തോളം ഈ ഭൂമിയിലെ എല്ലായിടങ്ങളിലും അടിച്ചമർത്തലും ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ളവരാണ്, അലഞ്ഞു നടന്നവരാണ്. അവർ പിന്നീട് അവർ കിട്ടിയ ഇടം അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരികയും ആ മരുഭൂമിയെ സ്വർഗമാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഇസ്രായേല് പലയിടങ്ങളിലേക്ക് ഈ അവരുടെ അറ്റാക്ക് വ്യാപിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ സിറിയയിൽ ഇറാൻ ബന്ധമുള്ള കേന്ദ്രങ്ങൾക്കെതിരെ പിന്നെ ഇപ്പോൾ ചെറിയ രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ ബ്ലിങ്കൻ പക്ഷേ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്താൻ പറ്റിയ സമയമാണ്. ഇത് മറ്റുള്ളവരെ കണ്ണിലൊരു പൊടിയിടാനുള്ള ഒരു തന്ത്രമായിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്ക് എന്നെ ഇതിൽ ഇടപെടാമായിരുന്നു. അല്ല, അമേരിക്ക എങ്ങനെ ഇടപെട്ട്, എങ്ങനെ അമേരിക്ക എല്ലാ ആയുധം കൊടുക്കുന്നുണ്ട്, ധനസഹായം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇറാനെ ഒറ്റയടിക്ക് കയറി അങ്ങോട്ടൊന്നും അറ്റാക്ക് ചെയ്യാനായിട്ടൊന്നും അമേരിക്ക അനുവദിക്കത്തുമില്ല. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നിൽക്കുകയാണ്. ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, നമ്മളത് കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ട്രംപ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാര്യം മാറുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിന് സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ കടന്നു പോകുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ സിറിയയുടെ കാര്യം ഞാൻ പറഞ്ഞു, സിറിയയുടെ അങ്ങോട്ടേക്കും കൂടി ഇവർ വ്യാപിപ്പിച്ചു. ഈ സിറിയയിൽ ഇറാൻ ബന്ധമുള്ള കേന്ദ്രങ്ങൾക്കെതിരെ വർഷങ്ങൾക്കെതിരെ തന്നെ ഇസ്രായേൽ ആക്രമണം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതാണ്. അപ്പം ഈ സമീപത്തുള്ള ഇടങ്ങളിലൊക്കെ, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇസ്രായേൽ. അതിനോടൊപ്പം ലെബനൻ്റെ ഒരു പൈതൃക പിന്നെ നഗരം ബോംബിട്ടു, പൗരാണിക നഗരം, അത് പിന്നെ യുനെസ്കോ പൈതൃക ഇടം നേടിയത്, ടയർ എന്നങ്ങനെയാണ്, അത് അങ്ങനെയാണ് അതിൻ്റെ പേര്. അവിടെ ബോംബിട്ടിരിക്കുകയാണ്. ലെബനിൽ നമുക്കറിയാം എന്താ ഇവർ മുമ്പ് പറഞ്ഞത്, ലെബനിലുള്ള ലെബൻ എന്ന പ്രദേശത്തിനോട് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല, അവിടെ കഴിയുന്ന ഹിസ്ബുള്ളയോടും അവിടുത്തെ ആ നേതൃത്വത്തോടുമാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ സൈന്യവും അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയി. എങ്ങനെ? അവർ ലെബൻ ഹിസ്ബുള്ളയും പിന്നെ ഇസ്രായേലും തമ്മിലാകട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ പിന്നീട് ലെബനിലെ 20 ഗ്രാമപ്രദേശങ്ങൾ ഒഴിപ്പിച്ചു. അവിടെ നിന്ന് പിന്നെ ലെബനിൽ നിന്ന് ഏതാണ്ട് ഒരു 10-12 ലക്ഷം പേര് കൂട്ടപ്പലായനം നടത്തി. അങ്ങനെ എന്തെല്ലാമോ സംഭവങ്ങളൊക്കെ അവിടെ നടന്നില്ലേ?
അപ്പോൾ ലെബനനെ തന്നെ, ലെബനൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്, അതിനെയും അടിച്ച് തകർക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് പോയി. അപ്പോൾ ഗാസ, ലെബനൊരു മുന്നറിയിപ്പ് മുമ്പ് കൊടുത്തിരുന്നു, ഗാസയുടെ സ്ഥിതിയിലാകാതെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള തലവനെ ഇവരെ അവിടെയൊക്കെ ഇവരുടെ ഇടയിൽ പാർപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ മുന്നറിയിപ്പ് കൊടുത്തത്. കാരണം ഇവരെ തകർക്കുന്നതിന് വേണ്ടി ജനവാസ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യും, അതുകൊണ്ടാണിപ്പോൾ ഈ പൗരാണിക നഗരത്തിലേക്ക് തന്നെ ബോംബിട്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ചില സമയത്ത് അവരുടെ സ്വഭാവം അങ്ങ് മാറ്റുമെന്നുള്ളതാണ്. ഇസ്രായേൽ ഒരിടത്തും യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അവർ 2023 ഒക്ടോബർ 7 കിട്ടിയതിന് പകരം വീട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഘട്ടം ഘട്ടമായിട്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്നുള്ളതാണ്. ഇപ്പം ഇനി ഏതെല്ലാം ഇടങ്ങളിലേക്ക് പോകുമെന്നറിയത്തില്ല. ഇതേ അവസരത്തിൽ തന്നെയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പറയുകയുണ്ടായി, യുദ്ധത്തിനല്ല ചർച്ചയ്ക്കും നയതന്ത്രത്തിനുമാണ് ഇന്ത്യയുടെ പിന്തുണ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞതിനകത്ത് അത് റഷ്യയ്ക്ക് കൂടിയുള്ള ഒരിതാണ് കൊടുത്തിരിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുകയാണല്ലോ, അപ്പോൾ അതിനകത്ത് ഈ ചർച്ചയ്ക്കും നയതന്ത്രത്തിനുമാണ് ഇന്ത്യയുടെ പിന്തുണ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധ സഹായമോ ധനസഹായമോ അല്ല, യുദ്ധത്തിന് വേണ്ടിയുള്ള സഹായമല്ല ഞങ്ങൾ പറയുന്നത് എന്നാണ്. അപ്പോൾ ഈ നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അതിർത്തിയിലെ പ്രശ്നങ്ങളിലൊരു മഞ്ഞുരികൾ ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി അപ്രകാരം പറഞ്ഞിരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിരുന്നതാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, അത് ഞാൻ ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്, സമാധാനത്തിൻ്റെ സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളതെന്ന് അദ്ദേഹം ലോകത്തിനോട് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ചില ആഹ്വാനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേൽ ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിലേക്ക് കടക്കുമ്പോഴുള്ള ഇനിയുള്ള കാര്യങ്ങളാണ് നമുക്ക് വളരെ ആകാംക്ഷയോടുകൂടി നോക്കി കാണേണ്ടതെന്നുള്ളതാണ്. ഈ സോറി, ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേൽ മാത്രമല്ല സന്ദർശിച്ചിരിക്കുന്നത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്ന ഒരു തിരക്കിലാണ്. ഇപ്പോൾ സൗദിയിലും എത്തിയിട്ടുണ്ട്, സൗദി റിയാദിൽ എത്തിയിട്ട് സൗദി രാജകുമാരനുമായിട്ടും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇന്ത്യ ചൈന തമ്മിലുള്ള ഒരു മഞ്ഞുരുകൽ എന്തായാലും അത്ര പെട്ടെന്നൊന്നും ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്നില്ല. ആന്റണി ബ്ലിങ്കൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറഞ്ഞു, അത് തൊട്ടു മുമ്പാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അവിടെ സന്ദർശനം കഴിഞ്ഞത്. അദ്ദേഹം ഈ സൗദിയും മറ്റ് ഗൾഫ് നാടുകളും ഒക്കെ UAE ഒക്കെ സന്ദർശിച്ചു. പക്ഷേ അവിടെ നിന്നുള്ളവരുടെ ഒന്നും പിന്തുണ ഇറാനൊന്നും ഉണ്ടാകത്തുമില്ല. അവരിതിനകത്തൊരു നിഷ്പക്ഷ നിലപാടിൽ തന്നെ അങ്ങ് പോവുകയും ചെയ്യും. യുദ്ധത്തിനകത്തൊരു പങ്കാളിത്തം വഹിക്കാൻ അവർക്ക് താല്പര്യവുമില്ല. അവരവരുടെ ധനശേഷിയോ വിഭവശേഷിയോ ഈ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. കാരണം അവരവരുടെ നാടിനെയും നാട്ടാരെയും സംരക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ ഒരു പിന്തുണ ആർജിക്കുന്നതിന് ഒരു പക്ഷേ ആന്റണി ബ്ലിങ്കന് സാധിക്കുമായിരിക്കും. എന്നിട്ട് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി പിന്തുണ കൊടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് പോകാൻ ഈ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സമാധാനത്തിലേക്ക് പോകാനുള്ള ഒരു ആഹ്വാനത്തിന് ഒരു പക്ഷേ തയ്യാറെടുത്തെന്ന് വരാം. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് വലിയ രീതിയിലുള്ള റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഏജൻസിന്റെ ആസ്ഥാനത്തടക്കം ഇന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ആന്റണി ബ്ലിങ്കൻ താമസിക്കുന്ന അവിടുത്തെ വസതിയുടെ കുറച്ച് മുൻപ് വെച്ചിട്ടാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം അതിനെ തകർത്തത്. അതായത് അപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ പ്രതിരോധ സംരക്ഷണം അത് പ്രാവർത്തികമായി എന്നുള്ളതാണ്. അമേരിക്കയാണല്ലോ എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുള്ള അവരുടെ അറ്റാക്ക് ഇത്തിരി കുറഞ്ഞെന്ന് തോന്നുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു സമാധാന ദൗത്യമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ഹിസ്ബുള്ള അറ്റാക്ക് നടത്തുകയും ചെയ്യും. ഇപ്പം ആന്റണി ബ്ലിങ്കൻ വന്നിട്ട് പോകുന്നു, അതിനിടയ്ക്ക് ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. പിന്നെ ഇസ്രായേലും അതുപോലെ തന്നെ കേറി ലെബനനെ അറ്റാക്ക് ചെയ്യുന്നു, സിറിയയിലേക്കും ചെറിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തുകയും ചെയ്യുന്നു. അവർ സർ കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഹമാസിന്റെ തലവന്മാരവിടെ എത്തിയിട്ടുണ്ട്. സാർ ശ്രദ്ധിച്ചോ എന്നറിയില്ല, റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹമാസിന്റെ ചില ഉന്നതരായിട്ടുള്ള തലവന്മാർ റഷ്യയിലെത്തിയിട്ട് പുടിനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതവിടെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ചകൾ മറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കാം എന്ന് കരുതുന്നു. എന്തായാലും റഷ്യയിൽ ഒരു തിരക്കിട്ട ചർച്ച ഹമാസ് നേതാക്കളുമായിട്ട് പുടിൻ നടത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു. ഒരുപക്ഷെ അതിന് എന്തെങ്കിലും ഒരു സാധ്യത കാണുമായിരിക്കും, അവിടെ ഒരു സമാധാന ചർച്ച ുള്ള സാധ്യത ഉണ്ടാകാം. അല്ലാതെ അതിപ്പം അവിടെ വെച്ച് ഇതിനകത്തൊരു പൂർണ്ണ പരിഹാരം ഒന്നും കണ്ട്
പിന്നെ ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കും എന്നൊന്നും കാണുകയേ വേണ്ട. കാരണം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇസ്രായേൽ അങ്ങ് പിന്മാറ്റം നടത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യവുമാണ്. അതുപോലെ സാർ, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തുർക്കിയിൽ അവിടെ ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ട്. അതും ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റുകയാണ്. കാരണം വലിയ രീതിയിൽ സമാധാനമെല്ലാം പല രാജ്യങ്ങളിലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസരത്തിലാണ് തുർക്കിയിൽ ഇന്നൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. തുർക്കിയിൽ തുർക്കിയുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന കുർദിഷ് സേന തന്നെയാണ് അവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ആയുധ നിർമ്മാണശാലയിലേക്കാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ ഏകദേശം 5 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു കുർദിഷ് സേനയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അത് ഇനി IS ആണോ എന്നുള്ളത് അവിടെ സ്ഥിരീകരിച്ചിട്ടില്ല. ആരും ഇതുവരെയായിട്ടും ആക്രമണം ഏറ്റെടുത്തുകൊണ്ട് IS-ന്റെ ഇറാഖിലെ തലവനെ വധിച്ചു എന്നൊരു വാർത്തയും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഈ ഭീകരാക്രമണം എന്ന് പറയുന്നതും സൂക്ഷിക്കേണ്ടതായ കാര്യമാണ്. കാരണം ഇതൊക്കെ യുദ്ധവുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതുമാണ്. ഈ ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതവാദമാണ്. അത്തരത്തിലുള്ള മത തീവ്രവാദ യുദ്ധം തന്നെയാണ് അവർ മുമ്പോട്ട് വച്ചിരിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങളെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കും കണക്ക് കൂട്ടിപ്പോകുന്നത്. അവരുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, എർദോഗൻ പറഞ്ഞിട്ടുണ്ട്, കനത്ത തിരിച്ചടി ഉണ്ടാകും. അത് മാത്രമല്ല, ഇറാഖിലെയും സിറിയയിലും ഈ ഒരു കുർദിഷ് സേന അവർ പ്രവർത്തിക്കുന്ന അവരുടെ കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ ഇത് ഇതിന്റെ പലതരത്തിലുള്ള പലയിടങ്ങളിലും ഇതിന്റെ ഒരു വ്യാപനമാണ് കാണുന്നതെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ പല ഭാഗത്തു നിന്നാണ് ആക്രമണം. അതേസമയം സാർ വേറൊരു റിപ്പോർട്ട് പറഞ്ഞിരുന്നു, ഗാസയിലെ അവിടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ തെരുവിൽ മൃതദേഹങ്ങൾ കിടക്കുന്നത്, അനാഥമായിട്ട് മൃതദേഹങ്ങൾ അവിടെ കിടക്കുകയാണ്. അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. അവിടുത്തെ ഗാസയിലെ സ്ഥിതി വളരെ മോശമാണല്ലോ. നമ്മൾ ഇതിനിടയ്ക്കും ഒക്കെ നിരവധി കാര്യങ്ങൾ കണ്ടതാ. പിന്നെ ഇടയ്ക്ക് വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കുടിവെള്ളത്തിന് പോലും ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഒന്ന് ആലോചിക്കുന്നു, കുടിവെള്ളത്തിന് പോലും. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം നമുക്ക് പിന്നെ പറയണോ? ഭക്ഷണം ഇല്ലയെന്ന് തന്നെ പറയാം. ആശുപത്രിക്കകത്തും പിന്നെ ഏറ്റവും വലിയ അഭയാർത്ഥി കേന്ദ്രമാണ് ജബാലിയ അല്ലേ? അവിടെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടന്നിട്ടുള്ളത്. ഇപ്പോഴും സമീപ സമയത്തും അവിടെ അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വലിയ ദുരന്തമാണ്, ദുരിത ജീവിതമാണ് അവിടെ ഉള്ളവർ ജീവിച്ചിരിക്കുന്നവർ അനുഭവിക്കുന്നത്. അതാണ് ഞാൻ വേറൊരു സംഭവം അതിനിടയ്ക്ക് നേരത്തെ പറഞ്ഞത്. ഇനി ആ ഗാസ അങ്ങനെയൊന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു 350 വർഷം വേണമെന്നാണ് UN പഠന റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പല ഭാഗത്തും ഇപ്പോൾ തുർക്കിയിലടക്കം ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിലനിൽക്കുന്ന ആക്രമണങ്ങൾക്കൊന്നും യാതൊരു കുറവും ഇല്ലാതെ തുടരുകയാണ്. ഏതായാലും അമേരിക്ക ഒരു ചർച്ചയുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ പറഞ്ഞ പോലെ യാതൊരു കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഈ ഒരു മറ്റുള്ളവരുടെ കണ്ണിൽ. കാരണം ഈ ഒരു സമ്മർദ്ദം ഇപ്പോൾ പല സൈഡിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പൊടിയിടാനുള്ള ഒരു നീക്കം എന്ന് തന്നെയാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിക്കുമോ എന്നറിയില്ല. എന്തായാലും സംഭവിക്കട്ടെ, ഈ ഒരു യുദ്ധം എന്തെങ്കിലും ഒന്ന് അവസാനിക്കട്ടെ, എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം.